എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ LDC അതായത് ഇനി വരാൻ പോകുന്ന LDC എക്സാമിന് വേണ്ടിയുള്ള ടോപ്പ് ക്വിസ് ക്ലാസുകളാണ് ഇനി മുതൽ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, PSCയുടെ ഏത് എക്സാം ആയാലും LDC ആയാലും LGS ആയാലും, അതായത് 10th പ്രിലിംസ് ആയാലും പ്ലസ് ടു പ്രിലിംസ് ആയാലും ഡിഗ്രി പ്രിലിംസ് ആയാലും ഏത് എക്സാം ആയാലും ചോദിക്കുന്ന ടോപ്പിക്കുകളിൽ ഏകദേശം ഒരു 80% ചോദ്യങ്ങളും കോമൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് നമ്മുടെ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മുടെ കോമൺ സിലബസിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വേൾഡ് ഹിസ്റ്ററി എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഇതുപോലെ നമുക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം എന്നിങ്ങനെ പറയുന്ന ടോപ്പിക്കുകളാണ്. അതിൽ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ നോക്കാൻ പോകുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കുകളിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്താണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. ആദ്യം നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒരു കഥ പോലെ ഓർത്തു വെക്കുക. ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറയാം, അതിനെ നമുക്ക് SCRT ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ചുകൂടെ വിപുലീകരിച്ച് പഠിക്കാം. ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിൽ ഓർത്തിരിക്കും. സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിനകത്ത് അമേരിക്കയിലെ കുടിയേറ്റം മുതലുള്ള കാര്യങ്ങൾ അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ ബേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അമേരിക്ക കണ്ടെത്തിയത് ആരാണ്, വടക്കേ അമേരിക്ക കണ്ടെത്തിയത് ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. വർഷം എന്നാണ്? 1492. ഈ 1492 ഈ പറയുന്ന അമേരിക്ക കണ്ടെത്തിയപ്പോൾ അദ്ദേഹം അവിടുത്തെ ജനങ്ങളെ കണ്ടിട്ട് അത് ഇന്ത്യക്കാരാണെന്ന് തെറ്റിദ്ധരിക്കുകയും പിൻകാലത്ത് അവിടുത്തെ ജനവിഭാഗം അറിയപ്പെട്ടിരുന്നത് എന്തായിരുന്നു? റെഡ് ഇന്ത്യൻസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് ആദ്യം പറയുന്ന ഒരു കാര്യം. ടൈം ലൈൻ വെച്ച് നോക്കുമ്പോൾ ആദ്യം കിടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്. പക്ഷേ അതൊരു ഓർഡറിലല്ല SCRT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക, 1492 ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അമേരിക്ക കണ്ടെത്തിയത്. അവിടുത്തെ ജനങ്ങളെ ഇന്ത്യക്കാരാണ് തെറ്റിദ്ധരിക്കുകയും പിന്നീട് ആ ജനങ്ങൾ അറിയപ്പെട്ടിരുന്നത് എന്താണ്? ഈ പറയുന്ന പോലെ റെഡ് ഇന്ത്യൻസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, 17th century തുടക്ക കാലഘട്ടം മുതൽ ഈ പറയുന്ന യൂറോപ്പിൽ നിന്നുള്ള കുടിയേറ്റക്കാർ ഈ പറയുന്ന അമേരിക്കയിൽ കുടിയേറുകയും പിൻകാലത്ത് അവരവിടെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. ഏകദേശം 18th century ആരംഭത്തിൽ തന്നെ ഈ പറയുന്ന നമ്മുടെ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് അവിടുന്ന് പലായനം ചെയ്ത ആളുകൾ ഇവിടെ വരികയും ഇവിടെ അവരുടെ കോളനികൾ, ഏകദേശം 13 colonies പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്തോടുകൂടി തന്നെ ഈ പറയുന്ന വടക്കേ അമേരിക്കയിൽ സ്ഥാപിച്ചത്. ഓക്കെ, നിങ്ങൾക്കറിയാം നമുക്ക് ഈ പറയുന്ന ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലണ്ടുകാർ എവിടെയെങ്കിലുമൊക്കെ ഒരു ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരവിടെ ചെയ്യുന്നത് അവരുടെ പണമുണ്ടാക്കാൻ വേണ്ടി അവിടുത്തെ റിസോഴ്സുകൾ മാക്സിമം കൊള്ളയടിക്കുക, ജനങ്ങളെ മാക്സിമം കൊള്ളയടിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ ഇവരവിടെ ഈ പറയുന്ന 18th century തുടക്ക കാലഘട്ടത്തിൽ അവിടെ 13 colonies സ്ഥാപിച്ചു. 13 colonies ഏതൊക്കെയെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ കോളനിയിൽ ഇവരുടെ വ്യവസായം അല്ലെങ്കിൽ ഇവരുടെ നേട്ടത്തിന് വേണ്ടി ഇവർ പല രീതിയിലുള്ള നിയമങ്ങളും കൊണ്ടുവന്നു. അതുപോലെ തന്നെ വ്യവസായത്തിൽ പല രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു. ആ നിയമങ്ങളെ നമ്മൾ അറിയപ്പെട്ടിരുന്നതാണ് മെർക്കന്റലിസം അല്ലെങ്കിൽ മെർക്കന്റലിസം നിയമങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഈ നിയമങ്ങൾ ഒരിക്കലും അവിടുത്തെ ജനവിഭാഗങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനെതിരെ ഇവർ പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നു. അതിലൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. PSCയുടെ എക്സാമുകൾക്ക് ചോദിച്ചാണ്. ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഇതൊരു സ്റ്റോറിയാണ് കേട്ടിരിക്കുക. ഇതിന് ശേഷം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പോൾ ഇതിനുശേഷം ഇവർ തീരുമാനിച്ചു, ഈ 13 colonies തീരുമാനിച്ചു ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ ഒരു നടപടികൾ സ്വീകരിച്ചേ പറ്റത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവർ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുകയും ഈ സമ്മേളനങ്ങൾ അറിയപ്പെട്ടിരുന്നത് എന്താണ്? കോണ്ടിനെൻ്റൽ സമ്മേളനം എന്നാണ് അറിയപ്പെടുന്നത്. 1st continental രണ്ടാം കോണ്ടിനെൻ്റൽ സമ്മേളനം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിനുശേഷം 1st continental സമ്മേളനത്തിൻ്റെ ഫലമായിട്ട് ഇവരൊരു നിവേദനം ഇംഗ്ലണ്ടിലെ രാജാവിന് സമർപ്പിക്കുകയും എന്നാൽ ആ ഒരു നിവേദനത്തിൻ്റെ ഫലമായിട്ട് ഇംഗ്ലണ്ടിലെ രാജാവ് ഈ ഒരു പ്രതിഷേധത്തെ അടിച്ചമർത്താൻ വേണ്ടി സൈന്യത്തെ വിടുകയും ചെയ്തു. ഇതൊരു തുടക്കമായി കാര്യം, ഇവിടെ ഒരു തീപ്പരി ഉണ്ടാവുകയും പിന്നീട് ഇത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാവുകയും ചെയ്തു. 1775 നമുക്ക് ഈ പറഞ്ഞല്ലോ, 1st continental സമ്മേളനം നടന്ന 1774 2nd continental സമ്മേളനം നടന്ന 1775 ഈ 75 ഈ കോണ്ടിനൽ സമ്മേളനത്തിൽ നമ്മുടെ ജോർജ് വാഷിങ്ടണിനെ അതിൻ്റെ തലവനായിട്ട് പ്രഖ്യാപിക്കുകയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആ 2nd continental സമ്മേളനത്തിൽ ഇതുപോലെ ജോർജ് വാഷിങ്ടണിനെ അതിൻ്റെ തലവനാക്കുകയും. അപ്പം ഓൾമോസ്റ്റ് അവിടെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടുകാരും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് പല രീതിയിലുള്ള സപ്പോർട്ടുകൾ വരുന്നുണ്ട്, പല നവോത്ഥാന നായകന്മാരുടെ സപ്പോർട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ അങ്ങനെ യുദ്ധം തുടർന്നു. 1781 യുദ്ധം അവസാനിക്കുന്നു. പിന്നീട് 1783 പാരീസ് ഉടമ്പടി പ്രകാരം അമേരിക്ക സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒരു സ്റ്റോറി പോലെ ഓർത്തു വെക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക.
നമ്മൾ ഒത്തിരി കാടുകയറി പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 5 മാർക്കാണ് ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നത്. അതിൽ തന്നെ കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. ആ വേൾഡ് ഹിസ്റ്ററിയിലെ ഒരു ഭാഗം മാത്രമാണ് ഈ പറഞ്ഞ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഓക്കെ, അപ്പോൾ നമുക്ക് എസ് സി ആർ ടി ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം നോക്കിയാൽ മതി. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, അത് എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോറി മനസ്സിൽ വെച്ചിട്ട് ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങളൊന്ന് കേട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്ന രീതിയിൽ ഞാൻ കുറച്ച് കഥകൾ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കുക. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, ഇത് പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഈ ഒരു മുദ്രാവാക്യം ആരാണ് ഇതിന് രൂപം നൽകിയത്, അതും ചോദിച്ചിട്ടുള്ള ആരാണ്, ജെയിംസ് ഓട്ടിസ് ആണ് കേട്ടോ. അപ്പൊ ഇതൊരു ചോദ്യമാണ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ആരാണ് രൂപം നൽകിയത് എന്ന് ചോദിച്ചാൽ ജെയിംസ് ഓട്ടിസ് ആണ്. ഓക്കെ, ജെയിംസ് ഓട്ടിസിന്റെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ത് എന്ന രീതിയിലൊക്കെ എങ്ങനെ വേണം ചോദിക്കാം. ഇതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്, ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അമേരിക്കയിലെ കുടിയേറ്റമാണ് അമേരിക്ക കണ്ടെത്തിയ ഭാഗം മുതലുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാണ്, 1492 ആരാണ്, സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അമേരിക്ക കണ്ടെത്തിയത്. ഓക്കെ, അദ്ദേഹം അവിടുത്തെ തദ്ദേശ ജനങ്ങളെ ഇന്ത്യക്കാരെന്ന് വിളിച്ചു, അതായത് തെറ്റിദ്ധരിച്ച് അത് ഇന്ത്യയാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ അത് ഇന്ത്യക്കാരെന്ന് വിളിച്ചു. പിന്നീട് ആ ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളല്ല, ഇന്ത്യ ജനങ്ങളാണെന്ന് കരുതിയാണ് അങ്ങനെ വിളിച്ചത്. പിന്നീട് അവരെ അറിയപ്പെട്ടത് ഏത് പേരിലാണ്, റെഡ് ഇന്ത്യൻസ് എന്നാണ്. ഓക്കെ, അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പിന്നീട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ആരാണ് ഇവിടെ ആധിപത്യം സ്ഥാപിക്കുന്നത്, അതായത് ഇംഗ്ലണ്ടിൽ നിന്നും വന്ന ആൾക്കാരാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മേ ഫ്ലവർ, ഈ ഒരു കപ്പലിന്റെ പേര് ഓർത്തു വെക്കേണ്ടതാണ്, മേ ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു ഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആധിപത്യം, അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. ഓക്കെ, അപ്പം അവിടെ അമേരിക്കയിൽ ആരാണ് കോളനികൾ സ്ഥാപിച്ചത്, അതായത് ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മേ ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു ഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ കോളനികൾ സ്ഥാപിച്ചത്. എത്ര കോളനികൾ സ്ഥാപിച്ചു എന്നുള്ളതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അടുത്തൊരു പേജിൽ കൊടുത്തിട്ടുണ്ട്. ഇവരെ നമ്മൾ അറിയപ്പെടുന്ന പേരെന്താണ്, തീർത്ഥാടക പിതാക്കൾ എന്നാണ് ഇവരെ അറിയപ്പെട്ടത്. ഏത് ഈ ഇംഗ്ലണ്ടിൽ നിന്നും ഇവിടെ വന്ന് കോളനികൾ സ്ഥാപിച്ച ആളുകളെ നമ്മൾ അറിയപ്പെടുന്നതാണ് തീർത്ഥാടക പിതാക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ കുടിയേറ്റം ഇവിടെ വ്യാപിച്ചതോടുകൂടി തന്നെ ഈ പറയുന്ന ഇവിടുത്തെ തദ്ദേശീയരായ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെടുന്ന ഇവിടുത്തെ തദ്ദേശീയ ആൾക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടി ഓടിക്കപ്പെട്ടു. എന്നിട്ട് ഇവരുടെ മാക്സിമം ഇവരുടെ വിഭവങ്ങൾ കൊള്ളയടിക്കുക എന്നായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതുതന്നെയാണ് ബ്രിട്ടീഷുകാർ എവിടെ പോയാലും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഈ പറയുന്ന 18-ാം നൂറ്റാണ്ടോടുകൂടി തന്നെ അമേരിക്കയിൽ സ്ഥാപിച്ച 13 കോളനികൾ ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നതൊക്കെയാണ് ഏതൊക്കെയാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഈ പറയുന്ന 13 കോളനികൾ ഏതൊക്കെ എന്ന് വേണം ചോദിക്കാം. ഇപ്പോഴത്തെ പി എസ് സിയുടെ രീതി വെച്ചിട്ട് ഏതൊക്കെയാണ് ഈ 13 കോളനികൾ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഏതാണ് ആദ്യത്തെ, ഏതാണ്, ജോർജിയ. ഈ ജോർജിയക്ക് ഇവിടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ജോർജിയ, സൗത്ത് കരോലിന, നോർത്ത് കരോലിന, മേരിലാൻഡ്, വെർജീനിയ, ഡെലാവെയർ, ന്യൂ ജേഴ്സി, പെൻസിൽവാനിയ, ന്യൂയോർക്ക്, കണക്ടിക്കട്ട്, റോഡ് ഐലൻഡ്, മസാച്യുസെറ്റ്സ്, ന്യൂ ഹാംഷെയർ. ഓക്കെ, ന്യൂ ഹാംഷെയർ, ഇതാണ് 13 കോളനികൾ. ഓക്കെ, ഇതായിട്ട് പറയുന്നുണ്ട്, 16-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. ഓക്കെ, അപ്പം വിഭവങ്ങൾ കൈയടക്കുക, അത് തന്നെയാണ് വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു കുടിയേറ്റത്തിന്റെ പ്രധാന ലക്ഷ്യം. 18-ാം നൂറ്റാണ്ടോടുകൂടി ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ, പ്രത്യേകം ശ്രദ്ധിക്കുക, 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിക്കപ്പെട്ടു. അപ്പൊ ഇതാണ് എല്ലാത്തിനും തുടക്കം. അപ്പൊ ഇതാണ് ഈ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായ ഒത്തിരി കാര്യങ്ങളുണ്ട്, അതിൽ നിന്ന് നമ്മൾ സോർട്ട് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ 13 കോളനികൾ സ്ഥാപിച്ചു. പിന്നീട് ഇവരെന്തിനാണ് ഈ കോളനികൾ സ്ഥാപിച്ചത്, തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ, അതായത് അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളവുമായാണ് ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കിയത്. ഇത്തരം അസംസ്കൃത വസ്തുക്കൾ സംഭരിക്കുക, അതിൽ നിന്ന് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക, അത് അവിടെ തന്നെ കൂടിയ വിലയ്ക്ക് വിൽക്കുക, അവിടുത്തെ ജനങ്ങൾക്ക് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത വ്യവസായ നയങ്ങളാണ് അവരവിടെ ആവിഷ്കരിച്ചത്. അപ്പൊ ഇതിനെ ഈ നിയമങ്ങളെ അറിയപ്പെടുന്ന പേരാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. ഇത് നമുക്ക് പ്രത്യേകം പഠിക്കാനുള്ള ഭാഗമാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. ഓക്കെ, അവരുടെ മെർക്കന്റലിസ്റ്റ് നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ അതേ കാര്യങ്ങളാണ് ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. പ്രശ്നം എന്താണ്, ഇംഗ്ലണ്ടിലോട്ട് മാത്രമാണ് കയറ്റി അയക്കുന്നത്. അപ്പൊ അത് അവർ പറയുന്ന തുകയ്ക്ക് അവിടെ കയറ്റി അയച്ചു, അതാണ്, വേറെ എങ്ങും അവർക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല.
വേറെ എങ്ങും അവർക്കത് കൊടുക്കാൻ സാധിക്കത്തില്ല. പിന്നെയുള്ള പറയുന്ന ഒരു പോയിന്റാണ് കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയെല്ലാം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിപ്പിക്കണം. ഇത്ര പ്രധാനപ്പെട്ട കാര്യം, അവർ മുദ്ര പതിപ്പിക്കണം എന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരറിയാതെ ഒന്നും ചെയ്യാൻ പാടില്ല, അവർക്കെതിരെ ഒരു വാക്ക് പോലും മിണ്ടാൻ പാടില്ല. ആ ഒരു രീതിയിലുള്ള സംഭവങ്ങളാണ് ഇവിടെ ഇവർ നടപ്പിലാക്കിയിരുന്നത്. അതിന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. അതായത് അവരുടെ സൈന്യത്തിനെ ഇവർ ഈ പറയുന്ന അമേരിക്കക്കാർ തന്നെ അവരെ തീറ്റിപ്പോറ്റണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ പറഞ്ഞൊരു പോയിന്റ് ആണ് കോളനിയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. ഇതായിരുന്നു മെർക്കന്റലിസ്റ്റ് നിയമങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. നമുക്ക് വേണം വരുന്ന പി എസ് സി എക്സാമുകൾക്ക് വേണം ചോദിക്കാം മെർക്കന്റലിസ്റ്റ് നിയമങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെ, അല്ലെങ്കിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ ഇനി വരുന്ന എക്സാമുകൾക്ക് ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പോയിന്റുകൾ ഒരു തവണയെങ്കിലും വായിച്ചിരിക്കണം. പിന്നെ പറയാം ഇവരുടെ ഈ ചൂഷണം കാരണം, അതായത് ഈ പറയുന്ന ഉൽപ്പന്നങ്ങളുടെ മേലുള്ള അമിത നികുതി, അപ്പൊ ഇതിന്റെയൊക്കെ ഫലമായി ഉണ്ടായ ഒരു സംഭവമാണ് ബോസ്റ്റേൻ ടീ പാർട്ടി എന്ന് പറയുന്നത്. പി എസ് സി എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ഇതെന്താണ്, ഇത് എന്തുമായി ബന്ധപ്പെട്ടാണ്, ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് ബോസ്റ്റേൻ ടീ പാർട്ടി എന്ന് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ് ബോസ്റ്റേൻ ടീ പാർട്ടി. അപ്പോൾ ബോസ്റ്റേൻ ടീ പാർട്ടി എന്തെന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. എന്താണ്? ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരെ അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു. ഇതുമായി ബന്ധപ്പെട്ട് നടന്നതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. നടന്ന വർഷം എന്ന് പറയുന്നത് എന്താണ്? 1773 ഡിസംബർ 16 രാത്രിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. എന്താണ് സംഭവം? റെഡ് ഇന്ത്യക്കാരുടെ, അതായത് അവിടുത്തെ തദ്ദേശീയ ആൾക്കാരാണ് റെഡ് ഇന്ത്യക്കാർ, റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു ഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ ഒരു സംഭവത്തെയാണ് ബോസ്റ്റേൺ ടീ പാർട്ടി എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ഇത് കടന്ന വർഷവും ഡേറ്റും 1773 ഡിസംബർ 16 എത്ര പെട്ടികളാണ്? 342 പെട്ടികൾ. നമുക്ക് ഈ പറയുന്ന പ്രസ്താവന ചോദ്യങ്ങൾക്കകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താം. ഓക്കെ, അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ഒരു ഇംഗ്ലീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന പോരാട്ടങ്ങൾക്ക് വീര്യം പകർന്ന കുറച്ച് പ്രചോദനം നൽകിയ കുറച്ച് ചിന്തകരുണ്ട്, അവരുടെ കുറച്ച് വാക്കുകളുണ്ട്, അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. അത് നമ്മുടെ ഈ പറയുന്ന എസ്ആർടി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ ജോൺ ലോക്ക് ആണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ്, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? ജോൺ ലോക്ക്. പി എസ് സി എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ് തോമസ് പെയിന്റെ ഒരു വാക്കുകളാണ്, ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയാമെന്ന് യുക്തിക്ക് നിരക്കുന്നതല്ല. ഏത് വൻകര? വടക്കേ അമേരിക്ക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും വിദേശ ശക്തി എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? ഇംഗ്ലണ്ടുകാരെ. അപ്പൊ ഈ രണ്ട് പോയിന്റുകളും പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ആരുടെ വാചകങ്ങളാണെന്നാണ് പി എസ് സി ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ പറയുന്ന മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്തോടു കൂടി തന്നെ ഈ പറയുന്ന ഇതുപോലുള്ള പല നിയമങ്ങളും ഈ അമേരിക്കയിൽ ഇവിടുത്തെ അമേരിക്കൻ കോളനികളിൽ ഇവർ നടപ്പിലാക്കി. ഇത് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് ഇതിനെതിരെ ഇവർ സമ്മേളിച്ചു. ഈ പറയുന്ന സമ്മേളനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നു. ഓക്കെ, കോണ്ടിനെന്റൽ സമ്മേളനങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ അത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെ, അതായത് നമുക്ക് 13 കോളനികളാണുള്ളത്, ആ 13 കോളനികളിൽ ഈ ജോർജിയ ഒഴികെയുള്ള എല്ലാ കോളനികളും ആദ്യത്തെ ഈ പറയുന്ന സമ്മേളനത്തിൽ പങ്കെടുത്തു. ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നാണ്? 1774. ഓക്കെ, എവിടെ വെച്ചാണ് സമ്മേളനം നടന്നത്? ഫിലാഡൽഫിയയിൽ വെച്ചാണ് നടന്നത്. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഇവരിവിടെ ഒരു തീരുമാനം എടുക്കുകയാണ്, ഈ പറഞ്ഞിരിക്കുന്ന അധിക നികുതി അതുപോലെ നിങ്ങളുടെ ഈ വ്യവസായ നയങ്ങളൊക്കെ മാറ്റണമെന്ന് ഇംഗ്ലണ്ടിൽ രാജാവിനൊരു നിവേദനം കൊടുത്തു. എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇംഗ്ലണ്ടിലെ നിയമങ്ങൾക്കും അവർ നടപ്പിലാക്കുന്ന വ്യവസ്ഥകൾക്കുമെതിരെ അവരുടെ രാജാവിന്റെ അടുത്ത് ഒരു നിവേദനം കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇത്രയോ സംഭവിച്ചുള്ളൂ, അതിനെ അടിച്ചമർത്താൻ വേണ്ടി സൈന്യത്തെ അയച്ചു. ഇതൊരു തുടക്കമായി, ഇത് ഈ പറയുന്ന ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിന് ഒരു തുടക്കമായി. ഓക്കെ, അപ്പൊ ഇതിനുശേഷം 1775 രണ്ടാം കോണ്ടിനെന്റൽ സമ്മേളനം നടന്നു. എവിടെ വെച്ചാണ്? അതും ഫിലാഡൽഫിയ വെച്ചാണ്. ആ ഒരു സമ്മേളനത്തിൽ വെച്ച് തന്നെ ജോർജ് വാഷിംഗ്ടണിനെ അതിന്റെ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനാക്കി. അത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. 1775 ചേർന്ന രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ വെച്ച് ജോർജ് വാഷിംഗ്ടണിനെ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി തെരഞ്ഞെടുത്തു. ഓക്കെ, ഇതേ സമയം തന്നെയാണ് നമ്മൾ ഈ പറയുന്ന തോമസ് പെയിനിന്റെ കോമൺ സെൻസ് എന്ന് പറയുന്നത്. ഇത് പ്രധാനപ്പെട്ടതാണ്. ഈ കോമൺ സെൻസ് ആരുടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അതിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഒന്നും വിടരുത്. തോമസ് പെയിനിന്റെ
തോമസ് പെയിൻ തന്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചു. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് നമ്മൾ ഓർത്തിരിക്കുന്നതാണ്, തോമസ് പെയിനിന്റെ ആണ് ഈ പറഞ്ഞ കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഓർക്കുക, ഇംഗ്ലണ്ടിനെ അമേരിക്കയെ സംബന്ധിച്ച് ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുന്നതാണ് യുക്തിപരമായ കാര്യം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെയൊക്കെ അനന്തരഫലമായിട്ട് 1776 ജൂലൈ 4 അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുകയാണ്. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആണ്. 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ആരൊക്കെയാണ് അതിന് നേതൃത്വം നൽകിയത്? തോമസ് ജെഫേഴ്സൺ, അതുപോലെ തന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ എക്സാക്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, നമുക്ക് പോയിന്റ് ആയിട്ട് പഠിച്ചാൽ മതി. ആരൊക്കെയാണ് അത് പ്രഖ്യാപനം നടത്തിയത്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. ഈ രണ്ട് പേരും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇതാണ് ആ പറഞ്ഞിരിക്കുന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഈ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടു കൂടി തന്നെ എന്താണ്, യുദ്ധം ആരംഭിച്ചു. ഈ യുദ്ധം എന്നാണ് തീരുന്നത്? 1781 ഈ യുദ്ധം അവസാനിക്കുന്നത്. ഈ യുദ്ധം 1781 അവസാനിച്ചു. പിന്നെ ഇതിന്റെ ഫലമായിട്ട് 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ് ഈ ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നത്. അതായത് അമേരിക്കയിലെ 13 കോളനികൾക്കും സ്വാതന്ത്ര്യം ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? 1783 പാരീസ് ഉടമ്പടി. അതും ചോദിച്ചിട്ടുണ്ട്, പാരീസ് ഉടമ്പടി ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെ ഏത് സംഭവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ് 1783 പാരീസ് ഉടമ്പടി എന്നുള്ളത്. ഇതിനകത്ത് പഠിക്കേണ്ടത്, അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ്, അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ജോർജ് വാഷിംഗ്ടൺ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ വളരെ അധികം കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ സോർട്ട് ചെയ്തെടുത്ത കാര്യങ്ങളാണ്. അപ്പൊ ഇത് മസ്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, മിനിമം നമ്മൾ ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കണം, ഈ കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം. ഇനിയും ഉണ്ട്, ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് ഈ പറയുന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞുകൊണ്ടല്ല. ഇതിൽ ഒരു ഒന്ന് രണ്ട് പോയിന്റ് ഉണ്ട്. ഇതാണ് ചാപ്റ്ററിന്റെ തുടക്കം, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. അതിൽ ആദ്യത്തെ ഒരു ഭാഗം മാത്രമാണ് ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കുമാരനാശാന്റെ ഉദ്ബോധനം എന്ന കവിതയിൽ. ഓക്കെ, ഇതും പി എസ് സിയുടെ ചോദ്യമാണ്, കുമാരനാശാന്റെ. ഇത് ഞാൻ രണ്ടാമത് പറയാനുള്ള കാരണം, നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്, പക്ഷേ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന പാർട്ട് ഇതാണ്. ഇത് മസ്റ്റായിട്ടും പറഞ്ഞ് പഠിച്ചിരിക്കണം, ഇത് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കുമാരനാശാന്റെ ഒരു ഉദ്ബോധനം. അപ്പൊ ഈ ഒരു ഉദ്ബോധനം എന്ന് പറയുന്ന ആരുടെ എന്ന് ചോദിച്ചിട്ടുണ്ട്, ആരുടെയാണ്? കുമാരനാശാന്റെ. അതിലെ കുറച്ച് ഒരു വാചകവും കൊടുത്തിട്ടുണ്ട്, ആ വാചകവും പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്. ഈ വാചകം ആരുടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഇതാണ് ആ വാചകം, ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പറയുന്ന വാക്കുകൾ ആരുടെയാണ്? കുമാരനാശാന്റെയാണ്. അത് എവിടെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇത് എഴുതി വെച്ചിരിക്കുന്നത്? കുമാരനാശാന്റെ സ്മാരകമായ കായ്ക്കരയിലാണ് ഈ പറഞ്ഞിരിക്കുന്ന പിക്ചറിൽ കൊടുത്തിരിക്കുന്ന കുമാരനാശാന്റെ സ്മാരകമാണ്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇതും പി എസ് സിയുടെ ചോദ്യമാണ്, കായ്ക്കര എന്നുള്ളതും പി എസ് സിയുടെ ചോദ്യമാണ്. അപ്പൊ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരൊറ്റ പി ഡി എഫിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞുകൊണ്ട് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു മാർക്കാണ് ഈ ഒരു ഭാഗത്തുനിന്ന് വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുത്ത് പഠിക്കുക, എന്നിട്ട് ഇതിനെ വിപുലീകരിച്ച് പഠിക്കണം. എങ്ങനെ പഠിക്കണം? മുൻകാല ചോദ്യങ്ങൾ റെഫറൻസ് ചെയ്തിട്ട് അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന പോയിന്റുകളോട് ഈ കാര്യത്തിൽ ഉൾപ്പെടുത്തണം. അങ്ങനെ നമ്മൾ പഠിക്കണം. അതാണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ആയിരിക്കും നമ്മുടെ ചാനലിലോട് ഇനി വീഡിയോസ് വരുന്നത്. ഇപ്പൊ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് ഇടുക, തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്രയും അപ്പൊ തുടർന്ന് നമ്മുടെ ചാനലിലൂടെ വീഡിയോസ് ഒക്കെ വരുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പറേ. ബൈ ബൈ.